വിജയകുമാർ നെയ്മറിന്റെ പരിക്കാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഖത്തറിൽ നിന്നുള്ളത് നെയ്മറിന്റെ പരിക്ക് സാരമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അടുത്ത രണ്ട് മത്സരങ്ങളിലും നെയ്മറിന് കളിക്കാൻ കഴിയില്ല എന്ന് ടീം മാനേജ്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നു ക്യാമറോണിനെതിരായ അടുത്ത മത്സരവും അതോടൊപ്പം തന്നെ സ്വിറ്റ്സർലൻഡിനെതിരായ കളിയും നെയ്മറിന് കളിക്കാൻ കഴിയില്ല ആദ്യ മത്സരത്തിൽ സെർബിയയ്ക്കെതിരായി നെയ്മറിന് പരിക്കേറ്റിരുന്നു അത് സെർജിയോ മെലങ്കോവിത് സാവിച്ചിന്റെ ഒരു ഡേഞ്ചറസ് ടാക്കി അതിൽ നിന്നാണ് നെയ്മറിന് പരിക്കേറ്റത് നെയ്മറിന്റെ കണങ്കാലിനെറ്റ് സാരമുള്ളതാണ് രണ്ട് ദിവസം രണ്ട് കളി നെയ്മർ കളിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതിനുശേഷമായിരിക്കും നെയ്മറിന്റെ എത്രത്തോളം ആ പരിക്ക് ഭേദമായിട്ടുണ്ട് എന്ന് അനുസരിച്ചായിരിക്കും നെയ്മർ തുടർന്നുള്ള മത്സരങ്ങൾ കളിക്കുമോ എന്നുള്ളത് ഉറപ്പാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് കാത്തിരിക്കുകയാണ് ബ്രസീൽ ടീമിന് മറ്റൊരു പരിക്കിന്റെ ആശങ്ക കൂടിയുണ്ട് ഡെനീലോ അവരുടെ വലത് വിംഗ് ബാക്ക് ഡെനീലോയ്ക്കും പരുക്കുണ്ട് ഡെനീലോയ്ക്ക് പകരം അടുത്ത മത്സരത്തിൽ ഡാനി അൽവസായിരിക്കും കളിക്കാനിറങ്ങുക സൂപ്പർ താരങ്ങളുടെ പരുക്ക് ഇപ്പോൾ ബ്രസീലിനെയും അലട്ടുന്നുണ്ട് നെയ്മറിന്റെ നെയ്മർ പക്ഷേ ലോകകപ്പ് നഷ്ടമാകുമോ എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ടീം മാനേജ്മെന്റ് കൃത്യമായി പറയുന്നുണ്ട് അവർ നെയ്മറിന് രണ്ട് മത്സരങ്ങൾ മാത്രമേ നഷ്ടമാവുകയുള്ളൂ അതിനുശേഷമുള്ള പ്രീക്വാർട്ടർ മത്സരങ്ങളിലേക്ക് നെയ്മർ തിരിച്ചെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് അത് ഏഷ്യൻ ടീമുകളുടെ വീണ്ടും വീണ്ടും കാട്ടി ഒരു ഏഷ്യൻ സംഘവും കൂടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിലെ പ്രമുഖ ഗാരത് ബെയിൽ അടക്കമുള്ള സൂപ്പർ താരങ്ങൾ കളിക്കുന്ന വെയിൽസ് ടീമിനെ മുട്ടുകുത്തിച്ചുകൊണ്ട് ഇറാൻ ഒരു ചരിത്ര ജയം സ്വന്തമാക്കിയിരിക്കുന്നു രണ്ടേ പൂജ്യത്തിനാണ് ഇറാന്റെ വിജയം അവസാന മിനിറ്റിൽ പരുക്ക് സമയത്ത് മത്സരത്തിന്റെ പരുക്കു സമയത്താണ് ഇറാൻ അവരുടെ വിജയഗോളുകൾ നേടിയത് ഗംഭീര ജയം അത് ഒരുപക്ഷേ ഇറാനിന് വേണ്ടി ഇറാനെ പിന്തുണയ്ക്കാൻ എത്തിയ ആരാധകർക്ക് ഒരു അസുലഭ നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം അത്ര മികച്ചൊരു മത്സരമായിരുന്നു ആദ്യ പകുതി വിരസമായിരുന്നു പക്ഷേ രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും പൊരുതിക്കളിച്ചു പക്ഷേ ഇറാൻ അവസാനത്തെ കൗണ്ടർ അറ്റാക്കിൽ വെയിൽസിനെ പിന്തള്ളുന്ന കാഴ്ച വെയിൽസിൻ്റെ വെയിൽസ് ടൂർണമെന്റിൽ നിന്ന് പ്രീക്വാർട്ടർ കാണാൻ അതായത് പുറത്തായെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും രണ്ടാമത്തെ മത്സരത്തിൽ ഖത്തർ സെനകലിനെതിരെ പൊരുതി തോൽക്കുകയായിരുന്നു ഖത്തറിനെ സംബന്ധിച്ച് നമുക്കറിയാം ഈ തീർച്ചയായും രഞ്ജു എന്തായാലും ഖത്തറിന്റെ പോരാട്ടം എടുത്തു പറയേണ്ടതാണ് അവരുടെ ലോകകപ്പിലെ ആദ്യ ഗോളിനും ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചു അങ്ങനെ അതിഗംഭീരമായ പ്രകടനങ്ങളിലൂടെ ലോകകപ്പിൽ അതിന്റെ അതിന്റെ മുന്നേറ്റം തുടരുകയാണ് ഏഷ്യൻ കരുത്ത് ഇറാൻ കാട്ടുന്നുണ്ട് അങ്ങനെ ഏഷ്യയുടെ പ്രതീക്ഷകളും കുറെ കൂടി ചുവട് വെച്ച് മുന്നോട്ട് പോകുന്നതും ഈ ദിവസം നമ്മൾ കണ്ടു